നമസ്കാരം എല്ലാവർക്കും ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിന്റനൻസ് ഓഫ് ദ കേബിൾ സിസ്റ്റം എന്ന യൂണിറ്റിലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇൻ ദ വർക്ക് എന്ന ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ മനസ്സിലാക്കുന്നതിന് LED ബൾബ് മാനുഫാക്ചറിംഗ് പ്രോസസ്സ് കാണിക്കുന്ന ഒരു വീഡിയോ കാണുക അതിലെ ഓരോ പ്രോസസ്സിംഗ് ഘട്ടങ്ങളും കണ്ട് മനസ്സിലാക്കുക കുട്ടികളെ വീഡിയോ കണ്ടല്ലോ എന്തു മനസ്സിലായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രവർത്തനങ്ങളിലൂടെ ഒരു LED ബൾബ് നിർമ്മാണം പൂർത്തിയാകുന്നതല്ലേ വീഡിയോയിൽ കണ്ടത് LED ബൾബ് ഉണ്ടാക്കുന്ന സ്ഥാപനമുണ്ടാക്കിയ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അടിസ്ഥാനമാക്കിയാണ് അതിലെ ടെക്നീഷ്യന്മാർ വർക്ക് ചെയ്യുന്നത് എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വളരെ സങ്കീർണമായ ഓപ്പറേഷൻസ് നടത്തുന്നതിന് വേണ്ടി ടെക്നീഷ്യന്മാരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസിനെയാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്താണ് അതിൻ്റെ എയിം ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് കാര്യക്ഷമത സുരക്ഷിതത്വം പെർഫോമൻസിലെ യൂണിഫോമിറ്റി
ഇൻഡസ്ട്രി നിയമങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നിവയെല്ലാമാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൻ്റെ ഉദ്ദേശ്യങ്ങൾ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഈസ് എ സെറ്റ് ഓഫ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് കമ്പൈൽഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ടു ഹെൽപ്പ് ദ വർക്കേഴ്സ് ഓർ ടെക്നീഷ്യൻസ് ടു കാരി ഔട്ട് കോംപ്ലക്സ് റൂട്ടിൻ ഓപ്പറേഷൻസ്. ഇറ്റ്സ് എയിം ഈസ് ടു അച്ചീവ് എഫിഷ്യൻസി, ക്വാളിറ്റി ഔട്ട്പുട്ട്, യൂണിഫോമിറ്റി ഓഫ് പെർഫോമൻസ്, സേഫ്റ്റി, റെഡ്യൂസിംഗ് മിസ്കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫെയിലർ ടു കംപ്ലൈ വിത്ത് ഇൻഡസ്ട്രി റെഗുലേഷൻസ്. കുട്ടികളെ, നമുക്കിനി പവർ കേബിൾ മെയിൻ്റനൻസിനെ സംബന്ധിച്ചുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. ഒന്നാമത് പ്രിവൻറ്റീവ് മെയിൻ്റനൻസ്, രണ്ടാമത് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്, മൂന്നാമത് കണ്ടീഷൻ മോണിറ്ററിംഗ് ഓർ ഓൺലൈൻ മോണിറ്ററിംഗ് ഫോർ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് കേബിൾ, നാലാമത് ജനറൽ സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. ഇവയെല്ലാമാണ് പവർ കേബിൾ മെയിൻ്റനൻസിനെ സംബന്ധിച്ചുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. കുട്ടികളെ, പ്രിവൻറ്റീവ് മെയിൻ്റനൻസ് എന്താണെന്ന് നമുക്ക് വിശദമായി പഠിക്കാം. ആദ്യമായി, വിഷ്വൽ ഇൻസ്പെക്ഷൻ ഓഫ് കേബിൾസ് എബവ് ഗ്രൗണ്ട് ലെവൽ ആൻഡ് സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ്, ഫിക്സ്ചേഴ്സ്, നട്ട്സ് ആൻഡ് ബോൾട്ട്സ്, റെയിൻഷെഡ്സ് ഫോർ സൈൻസ് ഓഫ് ഡിറ്റീരിയറേഷൻ ഓർ ഡാമേജ്, ക്ലീൻലിനെസ് ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻ ആൻഡ് കറക്റ്റിംഗ് എനി ഇഷ്യൂസ്. അതായത്, ഗ്രൗണ്ട് ലെവലിന് മുകളിലായി നിൽക്കുന്ന കേബിളുകൾ അതിൻ്റെ സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ്, ഫിക്സ്ചേഴ്സ്, നട്ട്സ് ആൻഡ് ബോൾട്ട്സ്, റെയിൻ ഷെഡ്സ് തുടങ്ങിയവയ്ക്ക് കേടുപാടുകളുണ്ടോ എന്ന് നോക്കുക. അതുപോലെ അവയുടെ ക്ലീൻലിനെസ്സും ഫിസിക്കൽ കണ്ടീഷനും നോക്കി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ശരിയാക്കുക. അടുത്തതായി, ഡിറ്റക്ഷൻ ഓർ ചെക്കിംഗ് ഓഫ് ഹോട്ട്സ്പോട്ട് ഡ്യൂരിങ് പീക്ക് ലോഡ് അവേഴ്സ് യൂസിംഗ് തെർമൽ ഇമേജ് ക്യാമറ ഓർ തെർമൽ സ്കാനർ ആൻഡ് റെമഡിയൽ ആക്ഷൻസ്. അതായത്, പീക്ക് ലോഡ് സമയത്ത് തെർമൽ ഇമേജ് ക്യാമറ അല്ലെങ്കിൽ തെർമൽ സ്കാനർ ഉപയോഗിച്ച് ജോയിൻ്റുകളിലും മറ്റും ഹോട്ട്സ്പോട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും ഉണ്ടെങ്കിൽ അതിന് പരിഹാര മാർഗങ്ങൾ എടുക്കുകയും ചെയ്യുക. അടുത്തതായി, വിഷ്വൽ ഇൻസ്പെക്ഷൻ ഓഫ് കേബിൾ ജോയിൻസ് ഇൻ കേബിൾ ട്രേസ് ആൻഡ് ഗ്രൗണ്ട് കണക്ഷൻസ് ഫോർ എൻഷുറിംഗ് ഹെൽത്തിനെസ് ഓഫ് ദ കേബിൾ നെറ്റ്വർക്ക്. അതായത്, കേബിൾ ട്രേയിലുള്ള കേബിൾ ജോയിൻ്റുകളുടെയും ഗ്രൗണ്ട് കണക്ഷൻസിൻ്റെയും വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്തി കേബിൾ നെറ്റ്വർക്കിൻ്റെ ഹെൽത്തിനെസ് ഉറപ്പുവരുത്തുക. അടുത്തതായി, ക്ലീനിങ് ഓഫ് ടെർമിനേഷൻ ജോയിൻ്റ് ഔട്ടർ സർഫസസ് ടു റിമൂവ് ഡസ്റ്റ് ആൻഡ് കണ്ടാമിനൻ്റ് ഡെപ്പോസിറ്റ്സ്. അതായത്, ടെർമിനേഷൻ ജോയിൻറ്റിൻ്റെ ഔട്ടർ സർഫസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയും മറ്റു വസ്തുക്കളും വൃത്തിയാക്കുക. അടുത്തതായി, മെഷർമെൻറ്റ് ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആൻഡ് കമ്പയർ വിത്ത് ഓൾഡ് ടെസ്റ്റ് റിപ്പോർട്ട്സ്. അതായത്, ഇൻസുലേഷൻ റെസിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റ് നടത്തി മുൻകാലത്തെ ടെസ്റ്റ് റിപ്പോർട്ടുമായി താരതമ്യം ചെയ്യുക. അടുത്തതായി, എൻഷുർ ഹെൽപ്പിനെസ് ഓഫ് ലൈറ്റ്നിംഗ് അറസ്റ്റർ ആൻഡ് ഇറ്റ്സ് എർത്തിങ് ബൈ മെഷറിംഗ് എർത്ത് റെസിസ്റ്റൻസ്. അതായത്, എർത്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്തുകൊണ്ട് ലൈറ്റ്നിംഗ് അറസ്റ്ററിൻ്റെയും അതിൻ്റെ എർത്തിങ്ങിൻ്റെയും ഹെൽത്തിനെസ് ഉറപ്പുവരുത്തുക. അടുത്തതായി, ചെക്ക് കണ്ടീഷൻ ഓഫ് എർത്തിങ് ഓഫ് ആർമർ ഓഫ് ദ കേബിൾ ആൻഡ് എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ. അതായത്, കേബിൾ ആർമർ എർത്തിങ്ങിൻ്റെ കണ്ടീഷനും എർത്ത് റെസിസ്റ്റൻസ് വിലയും ചെക്ക് ചെയ്യുക. അടുത്തതായി, ചെക്ക് മിസ്സിംഗ് ഓഫ് എനി കേബിൾ റൂട്ട് മാർക്കേഴ്സ് ആൻഡ് ജോയിൻറ്റ് ഫിക്സ് മാർക്കേഴ്സ്. അതായത്, കേബിൾ റൂട്ട് മാർക്കറുകളും ജോയിൻറ്റ് പിറ്റ് മാർക്കറുകളും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കുട്ടികളെ, താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് ഫിഗറുകൾ നോക്കുക. ആദ്യത്തെ ഫിഗർ ഫിക്സ്ചേഴ്സും ഉള്ളതാണ്, അതിൽ ടെർമിനേഷൻ ജോയിൻറ്റുകളും മറ്റും കാണാം. രണ്ടാമത്തെ ഫിഗർ കേടുവന്ന കുറച്ച് കേബിളുകളുടെ ഫിഗറാണ്. കുട്ടികളെ, അടുത്തതായി നമുക്ക് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസിനെ പറ്റി വിശദമായി പഠിക്കാം. തുടർന്ന് അങ്ങോട്ട് ഇംഗ്ലീഷിൽ എഴുതിയത് വായിച്ച് മനസ്സിലാക്കുക, ഞാനത് വിശദീകരിച്ച് പറയാം. ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് എന്നാൽ കേബിളിന് തകരാർ സംഭവിച്ചതിന് ശേഷം ചെയ്യുന്ന മെയിൻ്റനൻസ് ആണ്.
മെഷീനറി ഉപയോഗിച്ച് റോഡ് വർക്കുകളോ കുഴിയെടുക്കലുകളോ നടത്തുമ്പോഴാണ് പവർ കേബിൾ ഡാമേജ് ആകുന്നത്. കേബിളിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ കേബിളിൻ്റെ ഫോൾട്ടി പോർഷൻ ഐസൊലേറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യണം. അതിനുശേഷം ഫോൾട്ടി കണ്ടീഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഓരോ ഫേസിൻ്റെയും ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യണം. അതിനുശേഷം കേബിൾ ഫോൾട്ട് ഡിറ്റക്ടർ ഉപയോഗിച്ച് ഫോൾട്ടിൻ്റെ എക്സാക്റ്റ് പോയിൻ്റ് കണ്ടുപിടിക്കണം. അതിനുശേഷം ലോക്കൽ അതോറിറ്റിയുടെ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തുടങ്ങിയവയുടെ അനുവാദത്തോടുകൂടി കേബിൾ തകരാർ സംഭവിച്ച ഭാഗത്തെ മണ്ണ് മാറ്റണം. പരിചയസമ്പന്നനായ കേബിൾ ജോയിൻ്ററിനെ ഉപയോഗിച്ച് കേബിൾ ജോയിൻ്റ് ചെയ്യണം. കേബിൾ കുഴി മൂടുന്നതിന് മുമ്പ് ഓരോ കേബിൾ ഫേസിൻ്റെയും ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ ചെക്ക് ചെയ്ത് വൈദ്യുതി പ്രവഹിപ്പിക്കുവാൻ തക്ക ഹെൽത്തിയാണ് കേബിൾ എന്ന് ഉറപ്പുവരുത്തണം. ശേഷം പവർ കേബിൾ പോകുന്ന റൂട്ടുകളിൽ കേബിൾ റൂട്ട് മാർക്കറുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇതെല്ലാമാണ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അടുത്തതായി കണ്ടീഷൻ മോണിറ്ററിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ മോണിറ്ററിംഗ് ഫോർ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് കേബിൾ എന്നതിനെപ്പറ്റി മനസ്സിലാക്കാം. എക്സ്ട്രാ ഹൈ വോൾട്ടേജ് കേബിൾ തകരാറാകുന്നതിന് മുൻപ് അതിന് പാർഷ്യൽ ഡിസ്ചാർജ് സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനെയാണ് കണ്ടീഷൻ മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. പൊതുവെ കേബിൾ സിസ്റ്റത്തിൽ തകരാർ സംഭവിക്കുന്നത് ജോയിൻ്റുകളിലും ടെർമിനേഷനുകളിലുമാണ്. അതുകൊണ്ട് തുടർച്ചയായോ വർഷത്തിലൊരിക്കലോ പാർഷ്യൽ ഡിസ്ചാർജ് അളന്നു നോക്കി കേബിൾ ഇൻസ്റ്റലേഷൻ ടൈമിലും കമ്മീഷനിങ് ടൈമിലും ഉണ്ടായിരുന്ന വിലകളുമായി താരതമ്യപ്പെടുത്തുക. പാർഷ്യൽ ഡിസ്ചാർജ് വാല്യൂ കൂടുന്നുണ്ടെങ്കിൽ അത് കേബിളിന് വീക്ക്നെസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനയാണ്. ആയതിനാൽ കേബിൾ തകരാർ വരുന്നതിന് മുൻപ് തന്നെ കേബിളിൻ്റെ വീക്ക്നെസ് സംഭവിച്ച ഏരിയയിൽ റിപ്പയർ ചെയ്യാനുള്ള നടപടികളെടുക്കണം. പാർഷ്യൽ ഡിസ്ചാർജ് ഉണ്ടോ എന്നറിയുവാൻ കേബിൾ ടെർമിനേഷൻ്റെ ടാൻ ഡെൽറ്റ വാല്യൂ ചെക്ക് ചെയ്യണം. ടാൻ ഡെൽറ്റ വാല്യൂ എന്നുദ്ദേശിക്കുന്നത് റെസിസ്റ്റീവ് കറൻറ്റും കപ്പാസിറ്റീവ് കറൻറ്റും തമ്മിലുള്ള റേഷ്യോ ആണ്. ടാൻ ഡെൽറ്റ വാല്യൂ കൂടിയാൽ പാർഷ്യൽ ഡിസ്ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. നല്ല കേബിളിന് ടാൻ ഡെൽറ്റ വാല്യൂ കുറവായിരിക്കും. കുട്ടികളെ, ഈ ഫിഗറുകൾ നോക്കുക. എന്താണെന്ന് മനസ്സിലായല്ലോ. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫിഗറുകളാണ് ഇവ. ഈ ഫിഗറുകൾ നോക്കൂ. മനസ്സിലായല്ലോ. രണ്ടു തരം കേബിൾ ഫോൾട്ട് ലൊക്കേറ്ററുകളാണ് അവ. ഈ ഫിഗറുകൾ നോക്കൂ. എന്താണെന്ന് മനസ്സിലായോ. എത്ര ദൂരെയാണ് കേബിൾ ഫോൾട്ട് എന്ന് പരിശോധിക്കുന്നതാണ് ഒന്നാമത്തെ ഫിഗർ. കേബിൾ ഫോൾട്ടിൻ്റെ കൃത്യമായ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതാണ് രണ്ടാമത്തെ ഫിഗർ. ഈ ഫിഗറുകൾ മനസ്സിലായല്ലോ. കേബിൾ റൂട്ട് മാർക്കറുകളാണ് ഇവ. എച്ച് ടി കേബിൾ, എൽ ടി കേബിൾ എന്നെഴുതിയിരിക്കുന്നതും ശ്രദ്ധിക്കൂ. കുട്ടികളെ, സേഫ്റ്റി ഫസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? ഏത് വർക്ക് ചെയ്യുമ്പോഴും സേഫ്റ്റി പ്രൊസീജിയേഴ്സ് നമ്മൾ പാലിക്കണം. ഇന്ന് നമുക്ക് ജനറൽ സേഫ്റ്റി പ്രൊസീജിയേഴ്സ്, കേബിൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ വേണ്ട ജനറലായിട്ടുള്ള സേഫ്റ്റി പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം. ഒന്നാമതായി, ഇലക്ട്രിസിറ്റിയിൽ വർക്കുകൾ ചെയ്യുന്നവർ അതിനു വേണ്ട യോഗ്യതയുള്ളവരായിരിക്കണം. അവർക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഉണ്ടായിരിക്കണം. എല്ലായ്പ്പോഴും പ്രോപ്പറായ ടൂളുകളും എക്യുപ്മെൻറ്റുകളും ഉപയോഗിക്കുക. അവ നല്ല കണ്ടീഷനിൽ ഉള്ളവയായിരിക്കണം. ഒരു കേബിൾ ജോയിൻ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി ബെൽറ്റ്, സേഫ്റ്റി ഫുട്ട് വെയർ, സേഫ്റ്റി ഗ്ലാസസ്, സേഫ്റ്റി ഗ്ലൗസ്, സേഫ്റ്റി ഹെൽമെറ്റ് തുടങ്ങിയ അനുയോജ്യമായ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ധരിച്ചിരിക്കണം. കേബിൾ മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ എല്ലാ ഇലക്ട്രിക്കൽ പ്രിക്കോഷൻസും പാലിച്ചിരിക്കണം. മെയിൻ്റനൻസ് വർക്കിൻ്റെ ഭാഗമായി കേബിൾ ജോയിൻറ്റിങ്ങും കേബിൾ ടെർമിനേഷനും ചെയ്യേണ്ടി വരികയാണെങ്കിൽ കേബിൾ ജോയിൻറ്റിൻ്റെയും ടെർമിനേഷൻ്റെയും എല്ലാ പ്രൊസീജിയറുകളും ചെയ്തിരിക്കുകയും
തുടർന്ന് കേബിളുകൾക്ക് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ്, കണ്ടിന്യൂറ്റി ടെസ്റ്റ്, ഹൈപ്പോട്ട് ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകളും ചെയ്തിരിക്കണം. ഹൈപ്പോട്ട് ടെസ്റ്റ് എന്നാൽ ചെറിയ ഫ്രീക്വൻസിയിലുള്ള ഹൈ വോൾട്ടേജ് കൊടുത്ത് കേബിളിൻ്റെ ഡൈഇലക്ട്രിക് വിസ്റ്റാൻഡ് കഴിവ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. മെയിൻ്റനൻസ് വർക്ക് ചെയ്തതിനു ശേഷം എല്ലാ ടൂളുകളും എക്വിപ്മെൻറ്റുകളും മെറ്റീരിയലുകളും അതാതിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കണം. കേബിൾ പീസുകൾ, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ്, ആർമറിംഗ് പീസസ്, ഗ്രീസ് തുടങ്ങിയ എല്ലാ സ്ക്രാപ്പ് മെറ്റീരിയലുകളും സ്ക്രാപ്പ് ബോക്സിലേക്ക് മാറ്റിവെക്കണം. വർക്ക് ഏരിയ ശരിയായ രീതിയിൽ വൃത്തിയാക്കി സേഫ് ഓപ്പറേഷനും മെയിൻ്റനൻസിനും അനുയോജ്യമാക്കണം. ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കൂ. കുറേ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് കാണിച്ചിരിക്കുന്നത്. ഏതെല്ലാമാണ് ആ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, എന്തിനൊക്കെയാണ് ആ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് എന്ന് മനസ്സിലാക്കുക വയ്ക്കുക. കുട്ടികളെ, ഇന്നത്തെ ഈ പാഠഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ? എക്സ്പ്ലെയിൻ ദ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇൻ കേബിൾ സിസ്റ്റം മെയിൻ്റനൻസ്. ഇപ്പോൾ രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കുക.